ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഉമ്മുകുൽസു ചിക്കനായിട്ടാണ്. തമ്പനിയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഉമ്മുകുൽസു ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ ഫുൾ ചിക്കൻ പൊരിക്കില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു തന്നെയാണ്. ഫുൾ ചിക്കൻ നിറച്ച് പൊരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ മുകളിലൊക്കെ അവർ ഒരു എഗ്ഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കുമ്പോഴാണ് ഒരു ഉമ്മുകുൽസു ചിക്കനായിട്ട് വരുന്നത്. എന്തായാലും നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ രണ്ട് കാടൻ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. കാടൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല. സെയിം ചിക്കൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് അതും ചെയ്യുന്നത്. മസാലയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കാടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു ഉമ്മുകുൽസുവിൻ്റെ ഫാമിലി ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാടൻ കൂടെ ഒന്ന് ചെയ്തെടുത്താണ് കേട്ടോ. നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടിയത് രണ്ട് ഫുൾ ചിക്കൻ വേണം. അപ്പോൾ ഞാൻ രണ്ട് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് സ്കിൻ റിമൂവ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള മസാല ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് മാഗിൻ്റെ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ ക്യൂബ്. നിങ്ങൾക്കത് ഓപ്ഷനിലാണ്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിട്ടോ. ഞാൻ പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ആ ഒരു മസാല തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു സ്റ്റൈലിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നത് അതൊന്ന് കാണിക്കുകയാണ്. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുള്ളത്. ആവശ്യത്തിനുള്ള മസാല പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 5 to 6 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി അല്ല കേട്ടോ, നോർമലി ആയിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ചിക്കനുള്ള കാരണം അത്യാവശ്യം ഒരു സ്പൈസിയും കൂടെ ആവാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് കൂടുതൽ വേണമല്ലോ രണ്ട് ചിക്കൻക്ക്, അതിനാണ് ഇത്രയും കൂടുതൽ ഇട്ട് കൊടുത്തത്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലെമൺ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നമ്മളുടെ മാഗിൻ്റെ ഒരു ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പിട്ട് കൊടുക്കുക വെച്ചിട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാത്തത് ഇനിയിപ്പോൾ ഞാനൊരു ഇതുപോലെ വലിയൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര തിക്കായിരുന്നു, അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മസാല ഒരു ടീസ്പൂൺ അങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ടോ എല്ലാ സൈഡിലോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കുക. നമ്മൾ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതൊരു 2 അല്ലെങ്കിൽ 3 അവറെങ്കിലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നന്നായിട്ട് മസാല ഒന്ന് പിടിച്ച് വന്നോളും. അപ്പോൾ നമ്മൾക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. എന്നതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി അതിലോട്ട് ഒരു മസാല ചെയ്തെടുക്കണം. ചിക്കനകത്ത് നമ്മളൊരു എഗ്ഗ് വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി മസാല ചെയ്യണം. അപ്പോൾ ഞാനും ഗ്യാസിലൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഞാൻ ചൂടായിട്ട് വരട്ടെ. അപ്പോഴാണ് നമുക്ക് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒണിയനെ, അതിട്ട് കൊടുക്കണം. അപ്പോൾ ഒണിയനെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിലോട്ടിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സവാള വഴറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കണമെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടിക്കുള്ളൂ കേട്ടോ. എന്നിട്ടിപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നന്നായി പഴുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ആ രണ്ട് ചിക്കൻക്കുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ചിക്കൻക്കാണെങ്കിൽ ഇതെന്നൊക്കെ കുറച്ചിട്ട് ചെയ്യുക. നമ്മളുടെ ഓരോരുത്തരുടെ ഒരു എത്രയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഫില്ലിങ്ങിനുള്ളത് മസാല ചെയ്തെടുത്താൽ മതി. കുറച്ച് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ആവശ്യത്തിനുള്ള മസാല പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലോട്ട് ഞാൻ മസാല പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആ ഒരു സ്പൈസി അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 eggs ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എഗ്ഗ് നമുക്ക് ചിക്കനകത്തോട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കണം. ഒരു എഗ്ഗും അതുപോലെ കുറച്ച് മസാലയും കൂടെ ഓരോ ചിക്കനകത്ത് വെച്ച് കൊടുക്കണം. ഞാൻ ഒരെണ്ണം അതേപോലെ പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ഫില്ലിങ്ങിനെ ഫിൽ ചെയ്ത് കൊടുക്കണുണ്ട്. നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല അതിനകത്തോട്ട് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഞാനൊരു ടീസ്പൂൺ വെച്ചിട്ട് ആദ്യം തന്നെ ആ എഗ്ഗ് ബോയിൽ ചെയ്ത് എഗ്ഗ് എടുത്ത് വെച്ചു. അതിനുശേഷം അതിനകത്ത് കൊള്ളുന്ന രീതിയിൽ മസാലയും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ടൂത്ത് പീക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഹോള് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു സൂചി നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുന്നി കൊടുക്കുകയും ചെയ്യുക. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായ കാരണമാണ് ഞാനിത് ഈസി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അങ്ങനെ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ ഇരുന്നോളും. എന്നിട്ട് ഇതിൻ്റെ രണ്ട് കാല് പിടിച്ചിട്ട് ഈ ചിക്കൻ്റെ ഒരു ലെഗ് നമ്മൾക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു സ്റ്റൈലിൽ ഇരിക്കുകയുള്ളൂ. ഞാനതൊരു കുക്കറിൽ ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് നമ്മൾ വിചാരിച്ച ആ ഒരു ഇതിൽ കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 കപ്പിൻ്റെ 1/2 കപ്പ് എടുത്തിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കും. കുറച്ച് വെള്ളം മതി. ആ ഒരു വെള്ളമൊഴിച്ച് കിടക്കും. മറ്റേ ഓവർ വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ അതിൽ പോകും. അപ്പോൾ ഓവർ വെള്ളമൊഴിക്കാതെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് അടച്ചു വെച്ചിട്ടുണ്ട്. 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 2 സൈഡും ചിക്കനൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു വലിയൊരു പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ പാനാകുമ്പോൾ അത് നമുക്ക് വിചാരിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാനത് ചിക്കൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ചിക്കൻ്റെ ലെഗ് ഞാനൊന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 സൈഡ് അത്യാവശ്യം വെന്ത് വന്നു. മറ്റേ 1 സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കിടന്ന് കുക്കാവുന്ന ടൈമോട് കൂടിയിട്ട് ഞാനിത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ഉമ്മുകുൾസു ആക്കി എടുക്കാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാനുള്ള 4 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് അതിന് 2 കണ്ണും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ലിപ്പ് പോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറാമ്പൂ വെച്ചിട്ടാണ് കേട്ടോ 2 കണ്ണ് ചെയ്ത് കൊടുത്തത്. അതുപോലെ ക്യാരറ്റിൻ്റെ അത് വെച്ച് ലിപ്പൊക്കെ ചെയ്ത് ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കബാബിൻ്റെ സ്റ്റിക്ക് ഇതേപോലെ അതിനകത്തോട്ട് കയറ്റി കൊടുക്കും. അപ്പോൾ ചിക്കൻ 2 ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് കൂടെ 2 കാടും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇതുപോലെ ഞാൻ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയൊരു തളികെടുത്തിട്ട് അതിലെ വെച്ച് കൊടുത്തിരുന്നു. കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈഡ്സും കൂടെ ഫ്രൈ ചെയ്തെടുത്തിരുന്നു. കുബ്ബൂസാണ് നമ്മളിതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ചിക്കൻ 2 വെച്ചിട്ട് അതിനകത്തോട്ട് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കബാബിൻ്റെ സ്റ്റിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഉമ്മുകുൽസുവിൻ്റെ ഏകദേശം ഒരു ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി 2 ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാട വെച്ചിട്ട് കാടക്കും ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഉമ്മുകുൽസു ഫാമിലി ഇവിടെ റെഡി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉമ്മുകുൽസുവിനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഉമ്മുകുൽസുവിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫോയിൽ എടുത്തിട്ട് അതൊരു തട്ടത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പെയറിൻ്റെ മുകളിൽ ഒരു കുറച്ച് മൈദയിലും കളറും മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 എണ്ണത്തിനെ ബോയി ആക്കിയിട്ടാണ് 1 കാടയിൽ ഒരു എഗ്ഗ് വെച്ചിട്ട് അതിനൊരു ബോയി കുട്ടീൻ്റെ ആ ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തലയിലും അതേപോലെ ആ ഒരു മൈദേനെ മിക്സ് വെച്ച് കൊടുത്തു. മറ്റേതിന് ഞാൻ ജസ്റ്റ് ഒരു ഷോൾ ഇങ്ങനെ കഴുത്തിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോള് ഒരു ബനാനിൻ്റെ മുകളിൽ നല്ലൊരു ഗ്രീൻ കളറുള്ള ഒരു സ്കിൻ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പീല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുത്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫണ്ണി ലുക്കുള്ള ഫൈനലായിട്ടുള്ള ആ ഒരു ഉമ്മുകുൽസു ഫാമിലി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു ത്രില്ലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.